നമസ്കാരം. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ പഴയ സിമിയുടെ മുദ്രാവാക്യമാണ്. എന്തിനാണ് ഇപ്പോൾ ഈ മുദ്രാവാക്യം എടുത്തിടുന്നത് എന്നല്ലേ. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ, അദ്ദേഹത്തിന് എതിരെ ഉയരുന്ന ആരോപണങ്ങളും ഇപ്പോൾ വാർത്താമാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ രാജിയും ഒക്കെ ചർച്ച ചെയ്യുന്ന ഈ ഒരു അവസരത്തിലാണ് ഈ ഒരു മുദ്രാവാക്യം, ഇദ്ദേഹം പണ്ട് ഉയർത്തിയ ആ ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം, സിമിയുടെ മുദ്രാവാക്യം നമുക്ക് ഓർമ്മ വരുന്നത്. സിമി നിരോധിച്ചു എങ്കിലും നിരോധിച്ച സംഘടനയുടെ മുദ്രാവാക്യം ഒരു വാർത്തയിൽ പറയാമോ എന്നറിയില്ല, എന്നാൽ പോലും ഇതായിരുന്നു ആ മുദ്രാവാക്യം. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, അതിൽ നിന്ന് വീണ്ടും ലീഗിലേക്ക്, സിമി നിരോധിച്ചപ്പോൾ മുസ്ലിം ലീഗിലേക്ക്, ലീഗിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് വീണ്ടും ഇടതുപക്ഷ പാളയത്തിലേക്ക്, ഇപ്പോഴും സി പി എമ്മിലൊന്നും ശ്രീ കെ ടി ജലീൽ ചേർന്നിട്ടില്ല എന്നറിയുന്നു. അതിനിടയിൽ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എൽ ഡി എഫിൻ്റെ ഭാഗമാകും എന്ന് കേട്ടിരുന്നു. അതിനെക്കുറിച്ചും ഇപ്പോൾ വലിയ അറിവൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലാണ് അയാളുടെ ജീവിതരേഖയും രാഷ്ട്രീയ, ഇപ്പോൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയ ജീവിതവും ഒക്കെ നമ്മൾ പരാമർശിക്കുന്നത്. ഒരു നല്ല കാര്യം, ഒരു പുരസ്കാരം ലഭിച്ചു അല്ലെങ്കിൽ വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവിതരേഖയും ചരിത്രവും ഒക്കെ നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ മാധ്യമങ്ങൾ നൽകാറുണ്ട്. പക്ഷേ കുറ്റാരോപിതനായി വളരെ പ്രധാനപ്പെട്ട രാജ്യദ്രോഹ നടപടികൾ വരെ ആരോപിക്കപ്പെടുന്ന ഒരു മന്ത്രി, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ജീവിതരേഖയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇത് നടാടയാണെന്ന് തോന്നുന്നു. ഇതിനു മുൻപും പല മാധ്യമങ്ങളും ചെയ്തിട്ടുണ്ടാകും. എന്നാൽ പോലും ഇത് കെ ടി ജലീലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ ഒന്ന് വെറുതെ സഞ്ചരിച്ചു നോക്കുകയാണ്. എല്ലാവർക്കുമൊക്കെ അറിയാമായിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്തവരും ഉണ്ടാകുമല്ലോ. കാരണം വലിയ സത്യം മാത്രമേ ജയിക്കൂ, സത്യത്തിനെ പേടി, സത്യത്തിനെ മാത്രം ഭയന്നാൽ മതി, അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് കൂടിയാണ് ഈ ഒരു മേഖലയിലേക്ക് വെറുതെ ഒന്ന് കടന്ന് ചെല്ലുന്നത്. സിമിയിൽ നിന്ന് ലീഗിലൂടെ സി പി എമ്മിലേക്ക്, സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി ചോദ്യം ചെയ്യുക വഴി വിവാദ നായകനായി മന്ത്രി ഡോക്ടർ കെ ടി ജലീലിൻ്റെ രാഷ്ട്രീയ ജീവിതം വെറുതെ ഒന്ന് നോക്കാം. കൃത്യമായി പോസിറ്റീവ് രാഷ്ട്രീയമായി നമുക്ക് ഇതിനെ പരിഗണിക്കാം, രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ. പക്ഷേ അതിനിടയിൽ വന്ന ആരോപണങ്ങളും അതുപോലെ തന്നെ പല പല ഇതുപോലെയുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ പരിശോധിക്കുമ്പോൾ അതൊരു അത്ര പോസിറ്റീവായ ഒരു കാര്യമായിട്ട് നമുക്ക് കരുതാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കൃത്യമായ മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയിൽ നിന്ന് മതേതര പാർട്ടിയിലേക്കുള്ള മനംമാറ്റം സ്വാഗതാർഹമാണെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ആയിക്കോട്ടെ, തീർച്ചയായും രാഷ്ട്രീയമായ വിലയിരുത്തലുകളൊക്കെ തന്നെ ആ രീതിയിലാണ്. രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളും രണ്ടിലധികം വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ പുലർത്തുന്നവരുണ്ട്. നമുക്കെന്തായാലും ഈ കെ ടി ജലീലിൻ്റെ ചില അജണ്ടകൾ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പല അജണ്ടകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പല അജണ്ടകളിലൂടെയാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ ഭരണജീവിതം മുന്നോട്ട് നയിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയം പരിശോധിക്കുന്നത്. ബന്ധു വിവാദം നമുക്കറിയാം. ബന്ധു ഏറ്റവും വേണ്ടപ്പെട്ട അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ വളരെ ഉയർന്ന ഒരു പോസ്റ്റിൽ വയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു മന്ത്രിസഭയിലെ മന്ത്രിയെ എൻഫോഴ്സ്മെൻ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുക എന്നത് ഒരു ചരിത്രം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വഹിക്കുന്ന ഒരു മന്ത്രി ഈ വകുപ്പിൽ എത്തിപ്പെട്ടത് എങ്ങനെയെന്നുള്ള കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് ആദ്യം പൊതുമരാമത്ത് വകുപ്പായിരുന്നു കൊടുത്തിരുന്നത്, പിന്നീടാണ് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തത്. സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ആ ഒരു പരിണത പ്രജ്ഞനായ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം എടുത്ത് അദ്ദേഹത്തിന് പൊതുവിദ്യാഭ്യാസം നൽകി, ജലീലിന് ഉന്നത വിദ്യാഭ്യാസം നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് ചെയ്തത്. അന്ന് ഈ ഇടതുപക്ഷത്തിൽ തന്നെ സി പി ഐയിലും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ കല്ലുകടിയും ചില മുറുമുറുപ്പുകളും നെറ്റി ചുളിക്കലുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സിമി ബന്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കുമ്പോഴും അതിനുശേഷം അദ്ദേഹം ഈ പൊതു രാഷ്ട്രീയത്തിലേക്ക്, പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്രധാനമായി പരിശോധിക്കാം. കുട്ടിക്കാലത്ത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജലീൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു സാധാരണ കുടുംബമാണ് എൻ്റേത്. തിരൂരിൽ ഉമ്മയുടെ വീട്ടിൽ 67 മെയ് 30 ജനിച്ചു. 4-ാം ക്ലാസ് വരെ വീടിന് തൊട്ടടുത്തുള്ള വളാഞ്ചേരി പൈങ്കണ്ണൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ പഠിച്ചു. അക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ തല മുട്ടയടിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി, ചില അത് രസകരമായ കാര്യം. അതുപോലെ പല പല കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ജീവിത വളർന്നു വന്ന ആ ജീവിത വീക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ ചേന്നമംഗലൂരിൽ ഇസ്ലാഹിയ കോളേജിലെ ജീവിതമാണ് അദ്ദേഹത്തെ സിമിയിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യയെ ഇസ്ലാം വൽക്കരിക്കാൻ നടന്ന തീവ്രവാദ സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ, നിരോധിക്കപ്പെട്ട സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു കെ ടി ജലീൽ. ഭീകര സംഘടനയായ സിമിയെ നിരോധിച്ചു. നിരോധനം ഇപ്പോഴും നിലവിലുണ്ട്. ദേശീയതയെ തകർക്കുക, ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 77 രൂപം കൊണ്ട
പ്രസ്ഥാനമാണ് സിമി. മതേതര ജനാധിപത്യം വേണ്ട, ഇസ്ലാമിക സമഗ്രാധിപത്യം മതി എന്നതായിരുന്നു സിമിയുടെ മുദ്രാവാക്യം. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ തിരൂരിലെ PSMO കോളേജിലെ സിമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗകനായി ജലീൽ മാറി. 86ലും 87ലും സിമി സ്ഥാനാർത്ഥിയായി ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു കോളേജിൽ. 87ലെ കോളേജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് സിമി നിർദ്ദേശം നൽകി. എന്നാൽ ജലീൽ മത്സരിച്ച് തോറ്റു. അതോടെ MSF-ൽ, അതായത് ഈ സിമിയുമായി ഉടക്കുകയും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സിമിയുമായി ഉടക്കുകയും തുടർന്ന് MSF-ൽ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന, നമ്മുടെ PK ഫിറോസ് ഒക്കെ വളർന്നു വന്ന സംഘടന, ഈ സംഘടനയിൽ ചേരുകയും പിന്നീട് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള പല സംഘടനകളുമായി ചേർന്ന് ജലീൽ പ്രവർത്തിച്ചു. MSF-ൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ കൺവീനർ വരെ എത്തി. പ്രഥമ മലപ്പുറം ജില്ലാ കൗൺസിൽ അംഗം, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിവരാവകാശ സ്ഥിര സമിതി അധ്യക്ഷൻ, യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ എന്നീ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തുടർന്നാണ് ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ലീഗിലൂടെ കടന്നു വന്നു. തുടർന്ന് ഇങ്ങോട്ട് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയോട് മത്സരിക്കുകയും ലീഗുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുമായി മത്സരിക്കുകയും കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സ്വതന്ത്രനായി ഇടതുപക്ഷത്തേക്ക് എത്തുകയായിരുന്നു. അവിടെ മുതലാണ് ശരിക്കും പറഞ്ഞാൽ ജലീലിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഏറ്റവും പകിട്ടാർന്ന ആ ഒരു പരമ്പര ആരംഭിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് ഇടതുപക്ഷ സഹയാത്രികൻ എന്ന പേരിൽ, എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭാഗം മാത്രം, സ്വതന്ത്രനായി ഇടതുപക്ഷത്ത് ഇരിക്കുന്ന വ്യക്തി മാത്രം. പക്ഷേ ഓരോ ഇടതുപക്ഷ രാഷ്ട്രീയ രംഗങ്ങളിലും അദ്ദേഹത്തെ വളരെ കാര്യമായി ഈ ന്യൂനപക്ഷ മതപ്രീണനത്തിൻ്റെ ആ ലേബലിൽ ജലീലിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാനും പ്രീതിപ്പെടുത്താനും സംരക്ഷിച്ച് നിർത്താനും ഒക്കെ തന്നെ കാര്യമായി ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷത്തിലെ പ്രമുഖരായ നേതാക്കളും ശ്രമിച്ചിരുന്നു എന്നതാണ് കാര്യം. പിണറായി വിജയൻ ഏറ്റവും ശക്തമായ പിന്തുണയാണ് ജലീലിന് എക്കാലവും നൽകി വന്നിരുന്നത്. ആ പിന്തുണയുടെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹം ഇപ്പോഴും മന്ത്രിയായി തുടരുന്നത് എന്നാണ് വാസ്തവം. PB യോഗം കൂടി നടപടിയെടുക്കും എന്നൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശക്തമായ ഒരു പിന്തുണ, ഒരു നമുക്ക് കാണാൻ സാധിക്കാത്ത അദൃശ്യമായ ഒരു പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ കാരണം എന്താണ് എന്ന് മാധ്യമങ്ങളൊക്കെ പറയുന്നതാണ് നമുക്കറിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പല തരത്തിലുള്ള ഇടപാടുകൾ മന്ത്രി KT ജലീലിനുണ്ട്. ഈ പ്രീണനം പുറകെയുള്ള കാര്യമാണ്. അപ്പോൾ KT ജലീലിനെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാളും മന്ത്രിസഭയിലെ രണ്ടാമനുമായ ശ്രീ EP ജയരാജൻ, നമ്മൾ ചിറ്റപ്പൻ സംഭവമൊക്കെ നമുക്കറിയാം, EP ജയരാജനെ വരെ പുറത്താക്കി അന്വേഷണത്തിന് ശേഷം അദ്ദേഹത്തെ തിരിച്ചെടുത്ത ചരിത്രമുണ്ട് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിന്. അത്രയും ഉണ്ടായിട്ട് പോലും ഇതിനു മുൻപ് ബന്ധുനിയമനമുണ്ടായി, അന്നും ഒന്നും മിണ്ടിയില്ല. ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു, പലരും വാർത്താസമ്മേളനം നടത്തി, അതൊക്കെ വെറുതെ ആവുകയും ചെയ്തു. പിന്നീടിതാ ഇത്രയും ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുപുലുക്കിയ ആരോപണം, ഖുറാന്റെ കൂടെ എന്ത് കടത്തി എന്ന് ഇന്നും ചോദ്യമുയരുന്ന ഈ ആരോപണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയെ ചോദ്യം ചെയ്തു, ഇനിയും ചോദ്യം ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് KT ജലീലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല? അല്ലെങ്കിൽ ജലീൽ എന്തുകൊണ്ട് സ്വയം രാജിവെച്ച് മുഖ്യമന്ത്രിയെ ഒന്ന് ഊരിക്കൊടുക്കുന്നില്ല? ഈ ചോദ്യമാണ് ഉയർന്നു വരുന്നത്. രാഷ്ട്രീയ ജീവിതം ഇപ്പോൾ ഇത്തരത്തിൽ വളരെ സമ്പന്നമായ ഒരുപാട് കാര്യങ്ങൾ, സമ്പന്നമായതെന്ന് വെറുതെ പറഞ്ഞതാണ് കേട്ടോ, സംഭവ സമ്പന്നം എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ നല്ല സംഭവമാകാം, ചീത്ത സംഭവമാകാം. സമ്പന്നമായ മറ്റൊരു വ്യക്തി ഇപ്പോൾ ചർച്ചയിലില്ല എന്നുള്ളതാണ് വാസ്തവം. EP ജയരാജന് പോലും കിട്ടാത്ത, കാലങ്ങളായി ജീവിതം തന്നെ പാർട്ടി കുഴിഞ്ഞുവെച്ച സഖാവ് EP ജയരാജന് കിട്ടാത്ത എന്ത് ആനുകൂല്യമാണ് ഇപ്പോൾ ജലീലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മറുപടി പറയണം. പ്രമുഖരായ ഒരുപാട് പേർ ഇതുപോലെ തന്നെ ഈ ആരോപണങ്ങളിൽ, ചെറിയ ആരോപണങ്ങളിലൊക്കെപ്പെട്ട, UDFൻ്റെ കാലത്തും LDFൻ്റെ കാലത്തും ഒക്കെ രാജിവെച്ചത് നാം കണ്ടതാണ്. ശരിക്കും ഒരു മന്ത്രി എന്ന നിലയ്ക്ക്, മന്ത്രി എന്നത് ഒരു ഉദ്യോഗസ്ഥ പദവിയൊന്നുമല്ലല്ലോ, ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പദവിയല്ലേ? അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ആ ഒരു നിഷ്കളങ്കത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരവസ്ഥ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ആ ഒരു നിരപരാധിത്വ ബോധം തെളിയിക്കാൻ എങ്കിലും രാജിവെക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇതിന് മുൻപ് നമ്മൾ പലപ്പോഴും കണ്ടത്. പക്ഷേ ജലീലിൻ്റെ കാര്യത്തിൽ അതൊന്നുമല്ല നടക്കുന്നത്. താൻ രാജിവെക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ജലീൽ. ജലീലിനെ ഒരു കാലത്തും രാജിവെപ്പിക്കില്ല, രാജിവെച്ചാൽ തന്നെ ഒരു കാര്യവുമില്ല, രാജി സ്വീകരിക്കില്ല എന്ന നിലപാടിൽ കൂടിയാണ് മുഖ്യമന്ത്രി എന്നൊക്കെ പറയപ്പെടുന്നു. എന്താണ് ഇതിന് പിന്നിലെ ചേതോ വികാരം എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവുമൊക്കെ ആരോപിക്കുന്നതുപോലെ എന്തെങ്കിലും ഗൂഢമായ അജണ്ടയും ഗൂഢമായ ഒരു പാലവും, അല്ലെങ്കിൽ അദൃശ്യമായ ഒരു പാലവും ഇവർക്കിടയിലുണ്ട് എന്ന് പറയപ്പെടുന്നതിനെ കുറിച്ചുകൂടി ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രാഷ്ട്രീയ ജീവിതം സംഭവ ബഹുലമാക്കി KT ജലീൽ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇനിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ചോദ്യം ചെയ്യും. ഇനി ഒരു കാര്യം പറയുക, എന്തെങ്കിലും കാരണവശാൽ EDO അല്ലെങ്കിൽ NIA അറസ്റ്റ് ചെയ്താലെങ്കിലും ഒന്ന് രാജിവെക്കാൻ പറയണം എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള പലരും, അതുപോലെ BJP പല മുതിർന്ന നേതാക്കളും, സമൂഹ മാധ്യമത്തിലൂടെ ജനങ്ങളും ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഇടതുപക്ഷത്തിനിടയിൽ
CPM, പ്രത്യേകിച്ചും സിപിഎമ്മിന്റെ അണികൾക്കും പ്രവർത്തകർക്കും ഇടയിൽ വല്ലാത്തൊരു മുറുമുറുപ്പുണ്ട്. അവർക്ക് പൊതുവായി അത് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്, പ്രത്യക്ഷമായി അത് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ശരിക്കും ഈ ജലീൽ വിഷയത്തിൽ മുഖ്യമന്ത്രി ശരിക്കും പ്രതിരോധത്തിലായിരിക്കുകയാണ്. പാർട്ടിയും മുഖ്യമന്ത്രിയും, സിപിഎമ്മും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലായിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഇതിനെക്കുറിച്ച് കാര്യമായി തന്നെ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് വലിയ ഒരു രാഷ്ട്രീയ സംഭവ വികാസത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് സിപിഎമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കൊണ്ട് എത്തിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തൊക്കെയായാലും വരും ദിവസങ്ങളിൽ രാജിവെക്കുമോ വക്കില്ലയോ അല്ലെങ്കിൽ അതിന് കാരണം എന്താണ് എന്തൊക്കെ ആയാലും നമുക്കറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കാണിക്കുന്നത് നീതികേടാണ്. എന്തന്വേഷണം ഉണ്ടായാലും രാജിവെച്ച് മാന്യമായി അതിനെ നേരിട്ട ശേഷം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാമല്ലോ. ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമ നടപടികൾ വേറെ ഉണ്ടാകും. എന്തൊക്കെയായാലും ഈ കാണിക്കുന്നത് നീതികേടാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.